ഫോണില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളാണ് പഴയത്തെ ചൂരമല ഫസ്റ്റ് പോണത്. ചൂരമലയിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ പോരാ. കാരണം നമ്മുടെ രണ്ട് പുഴ ഒന്നാകുന്നത് ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്നിൽ വെച്ചിട്ടാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു വീട് നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയി എവിടെ പോകുന്നില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഓടുന്നിടത്തൊക്കെ ഇളകുന്നത് പോലും നമ്മളെ പിന്നാലെ ബാക്കിലുണ്ടോയെന്ന് വരും ഒക്കെയാണ്. എൻ്റെ നല്ലൊരു ലൈഫ് പറഞ്ഞ ഗൾഫിൽ തന്നെ ആയിരുന്നു. കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ എൻ്റെ ഇവിടെ നിന്നത്. എന്തൊക്കെ എന്തും നഷ്ടപ്പെട്ടെ പെട്ടോട്ടെ, പക്ഷേ ഇരിക്കക്കൂര ഒരാൾക്കും നഷ്ടപ്പെടരുത്. എങ്ങോട്ടൊന്നും അറിയില്ല, അവിടെ ഓടി തന്നെ എൻ്റെ മോളെയും വലിച്ചിട്ട് നിറ വയറും വെച്ചിട്ടല്ലേ. എട്ട് മാസം ഗർഭിണിയായ മകളുള്ളത് കൊണ്ട് മാത്രമാണ് ചൂരൽമലയിലെ ഉസ്മാന് തലേ ദിവസം വീട്ടിൽ നിന്നും മാറാൻ തോന്നിയത്. അതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഉസ്മാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്മാനൊക്കെ ശരിക്കും ആ മോളായിരുന്നു നിങ്ങളെ രക്ഷിച്ചതെന്ന് പറയാം അല്ലേ? മോള് രക്ഷിച്ചതിനെ ഞങ്ങൾ ദൈവമായി മാറിയത് മോള്. കാരണം മോളില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളാണ് പഴയത്തെ ചൂരമല ഫസ്റ്റ് പോണത്. ചൂരമലയിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ പോരാ. കാരണം നമ്മുടെ രണ്ട് പുഴ ഒന്നാകുന്നത് ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്നിൽ വെച്ചിട്ടാണ്. മോള് മോളെ പേര് ഷഹലാശ്വരി. അവളുള്ളതുകൊണ്ടും പിന്നെ എന്നും പോകാത്ത ഒരാളാണ് ഞാൻ. വീട് വിട്ടിട്ട് വല്ലാണ്ട് എവിടെയും പോയി നിൽക്കലൊന്നുമില്ല. പക്ഷേ എന്തോ ഇവളെ ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ മേലെ പോയി നിന്നത്. അത്യാവശ്യം കുറച്ചൊരു 300 മീറ്റർ മേലെയാണ്. 300 മീറ്റർ റോഡാണ്, നമ്മളാ പൊട്ടിപ്പോയ പൊടിഞ്ഞ റോഡാണ് അവിടെയാണ്. പക്ഷെ അവിടെയും നിൽക്ക കള്ളില്ലാതെ ഞങ്ങൾ ഈ ഉരുൾപൊട്ടണ സമയത്തും ഓരോ സമയത്തും ഭൂമി നമ്മളെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് വരെ ഒരു സംശയം. ഇതൊന്നും ഒരു മനുഷ്യ ഒരു വ്യക്തിക്ക് ഒരു ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അനുഭവിച്ചൊരു മാത്രം അറിയുള്ളൂ. അതാണ് അതിൻ്റെ സ്ഥിതി. സ്ഥിതി പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഓടുന്നിടത്തൊക്കെ ഇളകുന്നത് പോലും നമ്മളെ പിന്നാലെ ബാക്കിലുണ്ടോയെന്ന് വരും ഒക്കെയാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയി എവിടെ പോകുന്നില്ല. കുടുംബങ്ങളെ വീട്ടിൽ പോയാലും അവർ സ്വീകരിക്കും, സ്വീകരിക്കില്ലെന്നല്ല, പക്ഷെ എത്ര നാൾ എത്ര ദിവസം. പക്ഷെ നമുക്ക് എന്തൊക്കെ എന്തും നഷ്ടപ്പെട്ടെ പെട്ടോട്ടെ, പക്ഷേ ഇരിക്കക്കൂര ഒരാൾക്കും നഷ്ടപ്പെടരുത്. 15 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ നല്ലൊരു ലൈഫ് പറഞ്ഞ ഗൾഫിൽ തന്നെ ആയിരുന്നു. കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ എൻ്റെ ഇവിടെ നിന്നത്. അത്രയും കാലത്തെ സമ്പാദ്യവും സമ്പാദ്യമൊക്കെ പോയിക്കോട്ടെ, പക്ഷേ എല്ലാ സമ്പാദ്യം പോയിക്കോട്ടെ, പക്ഷെ കയറി ചല്ലാനൊരു എന്താ വേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ ഇവരെ കുറ്റപ്പെടുത്തല്ല, സർക്കാരിനെ ഒന്നും കുറ്റപ്പെടുത്തില്ല. കാരണം പറഞ്ഞാൽ ഇത്രയും ജനങ്ങളാണ്, ഒരുപാട് ജനങ്ങൾ. ഒരു ഞാൻ മാത്രമല്ല, എൻ്റെ നാട് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾ അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ മാത്രമല്ല, ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത ആരും അല്ലാരും അറിയും. കാരണം പറഞ്ഞാൽ ചൂരമല ടൗണ് വെച്ചിട്ടാണ് ഉണ്ടക്കായ ആയിക്കോട്ടെ, അട്ടമല ആയിക്കോട്ടെ, പുത്തുമല ആയിക്കോട്ടെ, എല്ലാ വ്യക്തികളെയും തമ്മിൽ തമ്മിൽ അറിയും ചെയ്യും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ വന്നിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ ഈ നാട്. പക്ഷേ ഇനിയുള്ളൊരു വിഷമം പറഞ്ഞാൽ, അഥവാ സർക്കാർ വീട് തരികയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരികയാണെങ്കിൽ തന്നെ ഞങ്ങളെല്ലാവരും വേറെ വേറെ ആകുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം ആ ഒരു ബന്ധങ്ങൾ ഇനി ഉണ്ടാവുമെന്നുണ്ട്. കാരണം ഞങ്ങളെ തൊട്ടടുത്തുള്ള പുത്തുമല പൊട്ടിയപ്പോൾ ഇതേ സ്ഥിതി. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, പക്ഷെ എല്ലാ വ്യക്തികളെയും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമുക്കൊരു എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളൊരു പേടിയായിരിക്കില്ലേ? ആ ഒരൊറ്റ വിഷമേ ഉള്ളൂ. ഒരു ഇരിക്കക്കൂര ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ധൈര്യമായിട്ട് കയറി പോവാം. പട്ടിണിയാണെങ്കിൽ അതിൻ്റെ ആ 4 ചുമര് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം നമ്മൾ എത്ര വീടുകളിൽ പോകേണ്ടി വരും, എത്ര സ്ഥലങ്ങളും മാറേണ്ടി വരും, അതാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു വിഷമം. നിങ്ങൾ എപ്പോഴാണ് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ വൈകുന്നേരം 8 മണിക്കാണ് ഞാൻ പോയത്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഒരു 5 മണിയാകുമ്പോഴത്തേനും മോളെയും വൈഫിനെയും കുട്ടികളെയും പിന്നെ എൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു കുറേ എണ്ണം. അവർ എണ്ണക്കായും കുറേ താഴെയാണ്, പുഴക്കത്താണ്. അവരൊക്കെ വിളിച്ച് എൻ്റെ പിന്നെ വീട്ടിൽ പെങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഇവനാണ് എൻ്റെ അവരെ വീടാണ്, അവരെ വീട്ടിലേക്കാണ് കൊണ്ടാക്കിയത്. അവിടെ കൊണ്ടാക്കി, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല അത്യാവശ്യം ഐറ്റും കുന്നുംപുറം തന്നെയാണ്, ആ കുന്നുംപുറം തന്നെയാണ്. പക്ഷെ അവിടെ വരെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ജർക്കിങ് പറഞ്ഞാൽ അത്ര നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെ ചിലപ്പോൾ ഈ ജർക്കിങ്ങിൽ ഇങ്ങനെ ഒലിച്ചു പോകാന്നുള്ള തോന്നലാണ് നമ്മൾ ഓടിപ്പോയത്. അത് കൂര ഇരുട്ട് 1 മണിൻ്റെ ആയതാണ്ട് 1 മണിൻ്റെ അടുത്തായി. എങ്ങോട്ടൊന്നും അറിയില്ല, അവിടെ ഓടി തന്നെ എൻ്റെ മോളെയും വലിച്ചിട്ട്. ആകെപ്പാടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അവളെ ആയിരുന്നു. കാരണം പറഞ്ഞാൽ നിറ വയറും വെച്ചിട്ടല്ലേ. നമുക്ക് ഇവരോട്
സംസാരിക്കുമ്പോൾ പോലും നമുക്ക് അതിൻ്റെതായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഒരു പൂര ഇവർക്ക് ആവശ്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് അപ്പുറമുള്ള അവിടുന്ന് പറ്റുന്നവരെല്ലാം ഇവരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ലോകത്തെ അറിയിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഉസ്മാനെ പോലുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത്.